നമ്മൾ സദ്യക്ക് വേണ്ടിയിട്ട് അവിയൽക്കറി റെഡിയാക്കുമ്പോൾ എടുക്കുന്ന പച്ചക്കറികളുടെ അളവുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ. അങ്ങനെ അല്ലാത്തവരാണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടത്. എന്നു വെച്ചാൽ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ സദ്യക്കൊക്കെ കിട്ടുന്ന പെർഫെക്റ്റ് രുചിയിലും പെർഫെക്റ്റ് മണത്തിലും നമുക്ക് അധികം കുഴഞ്ഞു പോവാത്ത രീതിയിലുള്ള നമ്മളുടെ അവിയൽക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയൽക്കറി എന്തായാലും നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു 10 പേർക്ക് കഴിക്കാവുന്ന അളവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം എപ്പോഴും അവിയൽക്കറി റെഡിയാക്കാനായിട്ട് നോക്കാൻ. ഞാനിപ്പോൾ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേന വേണം 400 ഗ്രാം. അതുപോലെ തന്നെ വെള്ളരിക്ക വേണം 400 ഗ്രാം. പിന്നെ വേണ്ടത് നമുക്ക് പടവലങ്ങയാണ് 200 ഗ്രാം മതി. നമുക്ക് നേർപകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി 100 ഗ്രാമാണ് നമ്മൾ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. പച്ചപ്പയർ വേണം, അതും 100 ഗ്രാം തന്നെ മതി നമുക്ക്. പിന്നെ കായ, അതും 100 ഗ്രാം തന്നെ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികളായിട്ട് 1 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി വേണം. മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, അത് 1 to 1.5 ടീസ്പൂൺ വരെ ഉപ്പ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മെല്ലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചേന ആദ്യം എന്താ പറയുക, ചേന മുകളിലേക്ക് വരേണ്ട രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആദ്യം തന്നെ. ചേന അത്യാവശ്യം വെവ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ചേന അടിയിൽ തന്നെ കിടന്നോട്ടെ. നമുക്ക് മോൾ വശത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ചേനയും വെള്ളരിക്കയും ഒരേ അളവായിരിക്കണം. അതിൻ്റെ നേർപ്പകുതി ആയിരിക്കണം നമ്മളെടുക്കുന്ന പടവലങ്ങയുടെ അളവ്. അതിൻ്റെ നേർപ്പകുതി ആയിരിക്കണം ബാക്കി ഏത് കഷ്ണങ്ങളും നമ്മളെടുത്താലും. ബാക്കി ഏത് കഷ്ണം വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും അളവിൽ ചെയ്തു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് വഴുതിനിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു. മീഡിയം ഫ്ലെയിമാണ് കേട്ടോ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ആ സമയത്ത് പച്ചക്കറികളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്ന് വെള്ളമൊന്നും നമ്മൾ ഒട്ടൊഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊക്കെ ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് ഈ കുഴഞ്ഞു പോയിട്ടുള്ള രീതിയിൽ നമ്മുടെ അവിയൽക്കറി ആവണത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിതാ ഇപ്പം തന്നെ നന്നായിട്ട് അത്യാവശ്യത്തിനൊന്ന് ആവിയൊക്കെ വന്ന് ചെറിയ രീതിയിലൊന്ന് കുക്കായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ 50 ഗ്രാം മാത്രം മുരിങ്ങക്കായ ചേർക്കുന്നത്. മുരിങ്ങക്കായ പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് ചേർക്കാഞ്ഞേ. ഈ സമയത്ത് മാത്രം, ഒരു തവണ ഇളക്കിയതിന് ശേഷം മാത്രം, തുറന്നിളക്കിയതിന് ശേഷം മാത്രം മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് നമുക്ക് പിന്നെ 1-5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി 1-5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ചേനയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഒന്ന് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ അത് കുക്കായിട്ടുണ്ടെന്ന് വെച്ചാൽ പെർഫെക്റ്റായിട്ട് ബാക്കി എല്ലാ പച്ചക്കറികളും വെന്തിട്ടുണ്ട്. ഇതാ വെള്ളമൊന്നും ഒട്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള കട്ടിയുള്ള പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ്. ഈ സമയത്ത് 1.5 കപ്പ്, അതായത് 1 മുറി നാളികേരം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 2 ടീസ്പൂൺ അളവിൽ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യമായിട്ട് 4 പച്ചമുളകാണ് നമ്മൾ ചേർക്കണം. നേരത്തെ 1 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ അവിയലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ച നമ്മളുടെ നാളികേരത്തിൻ്റെ മിക്സും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊതുവേ സാധാരണ എന്താ പറയുക, തൈരാണ് ഉപയോഗിക്കാറ്. ചില സ്ഥലത്ത് മാങ്ങ, ചില സ്ഥലത്ത് കോൽപ്പുളി ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ തൈര് ചേർത്തിട്ട് തന്നെ കുക്ക് ചെയ്യാറ്. മാങ്ങ ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റിന്. പക്ഷെ ഓരോരുത്തർ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ, മാങ്ങ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മാങ്ങ ചേർത്തിട്ട്, നമ്മൾ മുരിങ്ങക്കായ ചേർക്കുന്ന സമയത്ത് മാങ്ങ ചേർത്തിട്ട് കുക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൈരും കൂടി ചേർത്തു. വല്ലാതെ പുളിയുള്ള തൈര് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ കിച്ചണിൽ മുഴുവനും. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ കുക്കാവാൻ നമുക്ക് അനുവദിക്കേണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സമയത്താണ് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നത്. കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ചേർക്കുമ്പോൾ കൈകൊണ്ടൊന്ന് നന്നായി ഞരടിയിട്ട് ചേർക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് 1 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ചേർക്കുക. അപ്പോൾ നമ്മുടെ അവിയൽക്കറിയുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ഈ ചേർക്കുന്ന പച്ചവെളിച്ചെണ്ണ, പച്ചക്കറിവേപ്പില, അതുപോലെ നാളികേരം ജീരകം ചേർത്ത് അരച്ചത്, നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുന്നത്, അതിൻ്റെയൊക്കെ ഫ്ലേവറാണ് നമ്മുടെ അവിയലിൽ കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ ആ പച്ചക്കറികളുടെ സ്വാദും. അപ്പോൾ ഇതൊരു 10 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത പെർഫെക്റ്റായിട്ട് സദ്യയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ പച്ചക്കറികളൊന്നും അധികം വെന്തൊടയാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് എന്തായാലും. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.